നമസ്കാരം ഞാൻ ദീപക് മിഡിൽ ഈസ്റ്റ് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് വിദേശത്ത് കുടുങ്ങിപ്പോയവരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള വഴികൾ തുറക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശുഭകരമായ വാർത്തകളിലൊന്ന് അതായത് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് വരാനുള്ള വഴി സർക്കാർ തെളിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമാണ് നോർക്ക റൂട്ട്സ് അതായത് ഡബ്ല്യു 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 ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അനുസാ അടിസ്ഥാനത്തിൽ സർക്കാർ അത് അവലോകനം ചെയ്യും അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കുക പക്ഷേ ആദ്യ സമയങ്ങളിൽ സർക്കാർ കൂടുതൽ പരിഗണന നൽകുന്നത് ഗർഭിണികൾ വിസ കാലാവധി അവസാനിച്ച വ്യക്തികൾ സന്ദർശക വിസയിലെത്തി കുടുങ്ങിപ്പോയവർ രോഗികൾ ഇത്രയും വ്യക്തികൾക്കായിരിക്കും കൂടുതൽ പരിഗണന സർക്കാർ നിലവിൽ നൽകുക ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗരേഖകൾ സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദേശ രാജ്യത്തുള്ള പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ സർക്കാർ ചെയ്തെടുക്കുക നോർക്കെ രജിസ്റ്റർ ചെയ്യുക നോർക്കേ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കുന്നു ആ രാജ്യത്ത് നിന്ന് നിങ്ങൾ കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടിയിരിക്കണം ഇത് ഹാജരാക്കിയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കണം ആ ആ കാര്യങ്ങളൊക്കെ സൈറ്റിൽ നൽകിയതിനു ശേഷം സർക്കാർ വിലയിരുത്തി അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അതിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും മൂന്ന് മുതൽ അഞ്ച് ലക്ഷം പ്രവാസികൾ വരെ തിരിച്ചെത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ കേരളത്തിന്റെ അവസ്ഥ എടുത്താൽ കേരളത്തിൽ നിലവിൽ രണ്ട് ലക്ഷം ആളുകളെ വരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് പ്രത്യേക വിമാനങ്ങളിലായിരിക്കും നമ്മളെ എത്തിക്കുക പോയിന്റ് ഓഫ് അറൈവൽ അതായത് നിങ്ങൾ ഏത് വിമാനത്താവളത്തിനടുത്താണോ ആ വിമാനത്താവളത്തിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റ് അനുവദിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഇപ്പോൾ രാറ്റിങ്ങൽ സ്വദേശിയാണെങ്കിൽ തിരുവനന്തപുരമായിരിക്കും നിങ്ങളുടെ പോയിന്റ് ഓഫ് അറൈവൽ നിങ്ങൾ കളമേശ്ശേരി സ്വദേശിയാണെങ്കിൽ കൊച്ചി ആയിരിക്കും നിങ്ങളുടെ പോയിന്റ് ഓഫ് അറൈവൽ നിങ്ങൾ തൃശൂർ സ്വദേശിയാണെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പോയിന്റ് ഓഫ് അറൈവൽ ഈ തരത്തിലായിരിക്കും നിലവിൽ പോയിന്റ് ഓഫ് അറൈവൽ സാധ്യതകൾ സർക്കാർ ഉപയോഗിക്കുക അതിനുശേഷം നിങ്ങളെ നേരെ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോകുന്നു നിരീക്ഷണത്തിന് ശേഷം നിങ്ങളെ നിങ്ങളുടെ വീട്ടുകളേക്ക് വിടുന്നു പതിനാല് ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ടായിരിക്കും ഐസൊലേഷൻ ഉണ്ടായിരിക്കും രോഗസാധ്യത രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ അഡ്മിറ്റ് ചെയ്യും ചികിത്സിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രമാത്രമാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറുക നിങ്ങളുടെ വിവരങ്ങൾ നൽകുക കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക അത് അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുക നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക ദീപക് പോൾ മിറർ പ്ലസ്